ഹലോ ബെന്നിച്ച, ചെറുക്കൻ്റെ വീട്ടുകാരെത്തിയിട്ടുണ്ട്. ബെന്നിച്ചിരുന്ന് പെട്ടെന്ന് വരുമോ? എനിക്ക് അവരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒന്ന് വേഗം വാ. ശരി. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. ബെന്നിച്ചനെ കാണാതെ പോകേണ്ടി വരുമെന്നാണ് വിചാരിച്ചേ. പ്രത്യേകിച്ച് എന്തെങ്കിലും? ഏയ്, ഒന്നുമില്ല. ഞങ്ങൾ ഇതുവഴി പോയപ്പോ എന്ന് കയറിയെന്നേ ഉള്ളൂ. ഇവിടെ ചെറുക്കൻ്റെ ഒരു പെങ്ങളായിട്ട് വരും, മറ്റന്നാ ജർമ്മനിക്ക് പോവാ. കല്യാണത്തിനുണ്ടാവത്തില്ല, അതുകൊണ്ട് മോളെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി കയറിയതാ. അതിനെന്താ, സന്തോഷമേ ഉള്ളൂ. പിന്നെന്താ ഇവിടുത്തെ കാര്യങ്ങൾ? കുറച്ച് പേര് കൂടെ വിളിക്കാനുണ്ട്. നീ ഒരു വൈൻഡ് വാങ്ങിച്ചു. അളിയാ പെണ്ണിളിയാ, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. അളിയാ എന്നെ വെറും ഏഴാങ്കുലിയൊക്കെയുള്ള അളിയാ, എനിക്ക് വിഷമമുണ്ട്. അളിയാ, ആളി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവനെ ഞാൻ പിടിച്ചു കൊണ്ടുവരുന്നു. ഞാൻ അകത്തോട്ട് കയറിയല്ല പെങ്ങളെ, എനിക്ക് നല്ല വിഷമമുണ്ട്. ആരെ അളിയാ സ്വർണ്ണം എടുത്തോണ്ട് പോയത്? അവൻ എനിക്കൊന്ന് കാണിച്ചു തന്നാ മതിയായിരുന്നു. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നുള്ളൂ, അഭ്യാസം അറിയാം. എന്താ സ്വർണം പോയ കാര്യമൊക്കെ പറയുന്നേ? എന്തെങ്കിലും പ്രശ്നം? ആരാളിയാ ഇയാള്? നമ്മുടെ ചെറുക്കന്റെ വീട്ടുകാരൻ. അയ്യോ, ചെറുക്കന്റെ വീട്ടുകാരാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നാ എന്റെ അകത്തോട്ട് കയറിയിരിക്കാതെ കയറിയിരിക്കണം. ഇതേ എന്റെ പെങ്ങളാ. പെങ്ങളുടെ മോളെന്ന് പറഞ്ഞാ എന്റെ മോളാ. നീ അകത്തോട്ട് പോകണോ? എനിക്ക് നിന്നോട് രണ്ട് വാക്ക് പറയാനുണ്ട്. ആഹ്, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളത് നേരാ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ വെറുതെ ടെൻഷൻ അടുപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യമാണോ? ഞങ്ങളും കൂടെ അറിയേണ്ടതല്ലേ? അതിന് പ്രശ്നമൊന്നുമില്ല. പറഞ്ഞ ആഭരണങ്ങളോടുകൂടി സമയത്തിന് തന്നെ കല്യാണം നടത്തും. അത് ഞങ്ങൾക്കറിയാം. തറവാട്ടുകാർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരി, എന്നാ ശരി.